നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, നമസ്കാരം ബാർസലോണ ഫാൻസ്. വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ബാർസലോണ വേഴ്സസ് ലെവന്റെ മത്സരത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗ ഈ മാച്ച് റിവ്യൂ ചെയ്യാനായിട്ട് ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോർ ലൈൻ വാസ് 3-2. ആദ്യ പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും 0-0. ബാക്കി 5 ഗോളുകൾ വന്നത് സെക്കൻഡ് രണ്ടാം പകുതിയിലാണ്. പോരാത്തതിന് ലെവന്റെ എന്ന് പറയുന്ന ടീം 19-ാം സ്ഥാനത്ത് ഇപ്പൊ ലലീഗയിൽ നിൽക്കുന്ന ഒരു ടീമാണ്. വേഴ്സസ് ബാർസലോണ ടോപ്പ് 4 സ്ഥാനത്ത് ഏകദേശം ഇപ്പൊ സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന ഒരു ടീം. ഈ രണ്ട് ടീമുകൾ തമ്മിൽ 3-2 സ്കോർ ലൈൻ എങ്ങനെ വന്നു, എന്തായിരുന്നു ഇതിന്റെ പുറകിലുള്ള കഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാച്ച് കണ്ടു തുടങ്ങിയത്. കണ്ടതും കണ്ടുകൊണ്ടിരുന്നു, വളരെ ഇഷ്ടമായി. ആൻഡ് ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് മാച്ച്. അപ്പൊ അതിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്റെ നോട്ട്ബുക്കിലേക്ക് റെഫർ ചെയ്യാൻ പോവാണ്. ആദ്യ പകുതിയെ കുറിച്ച് ഞാൻ പറയാം, എന്നിട്ട് രണ്ടാം പകുതിയിലേക്ക് വരാം. ആൻഡ് ഓവറോൾ കൺക്ലൂഷൻ, ഇതൊരു 19-ാമത്തെ ടേബിൾ വേഴ്സസ് സെക്കൻഡ് ടേബിൾ ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ബാർസലോണയുടെ ഷാവി കോഡ് ടീമുകൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂറോപ്പ ലീഗിൽ ഐൻട്രാങ്ക് ഫ്രാങ്ക്ഫർട്ട് ബാർസലോണനെ ഹൈ പ്രസ് ചെയ്ത് ഒരുപാട് പ്രശ്നം ക്രിയേറ്റ് ചെയ്തൊരു ടീമാണ്. അപ്പൊ ലെവാന്റെ അതുപോലത്തെ തന്നെയുള്ളൊരു സ്ട്രാറ്റജിയാണ് ബാർസലോണയ്ക്കെതിരെ ഇറക്കിയത്. ഹൈ പ്രസ്, ഹൈ ഇന്റൻസ് സ്റ്റൈൽ, അതായത് അല്ലാണ്ട് മീഡിയം ടു ലോ ബ്ലോക്ക്. ബാർസലോണ പതുക്കെ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നില്ല. മിഡ്ഫീൽഡിൽ നിന്നും പ്രസ് ചെയ്യുന്നു, ഹൈയും പ്രസ് ചെയ്യുന്നു. അവിടുന്ന് ബാർസലോണയിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് അവർക്ക് വർക്ക് ചെയ്യുകയും ചെയ്തു. കാരണം ആദ്യ പകുതിയിൽ ഒബാമയാൻ, ഫെറാൻ ടോറസ് ആൻഡ് ഉസ്മാൻ ഡെംബലേക്ക് യാതൊരു രീതിയിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായില്ല. ഇൻവോൾവ്മെന്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിച്ചില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇൻവോൾവ്മെന്റ് വളരെ വളരെ കുറവായിരുന്നു. ഒബാമയാൻ ഗോള് തന്നെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആദ്യ പകുതിയിൽ. ആൻഡ് ഒരു കണക്കിന് നോക്കാൻ നേരത്ത് ലെവന്റെ ആയിരുന്നു ബെറ്റർ ടീം ഇൻ ക്രിയേറ്റിംഗ് മോർ ചാൻസസ്. പ്രത്യേകിച്ച് 25-ാമത്തെ മിനിറ്റിൽ ഒരു അടിപൊളി ഒരു റൺ ഉണ്ടായിരുന്നു ബൈ ദിസ് ഗൈ കോൾഡ് മൊറാലസ്. പുള്ളിക്കാരന്റെ നിക് നെയിം ആണ് എൽ കൊമാൻഡാന്റെ, ഇടയ്ക്കിടയ്ക്ക് കമന്റേറ്റേഴ്സ് എടുത്ത് പറയുന്ന ഒരു പേരാണ്. സോ എൽ കൊമാൻഡാന്റെ ഒരു ബ്രില്യൻ റൺ ഉണ്ടായിരുന്നു ആദ്യ പകുതിയിലേക്ക്. അത് ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി, 1-on-1 വിത്ത് ടെർ സ്റ്റെഗൻ. പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്യുന്നു ആൻഡ് ടെർ സ്റ്റെഗൻ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വിടർത്തിയായിട്ടുള്ള ഒരു സ്റ്റോപ്പ്, കാലിൽ ബോൾ തട്ടിയണമെന്ന് പറഞ്ഞു, കയ്യിൽ തട്ടിയതോ തട്ടിയിട്ട് ബോൾ പിന്നെയും പോസ്റ്റിലേക്ക് പോയി. പക്ഷെ അപ്പോഴത്തേക്കും ആ പേസ് കുറെ കുറഞ്ഞു. എറിക് ഗാർസിയ ആ സമയം കൊണ്ട് ഡിഫൻസീവ് ലൈനിൽ വന്നിട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ്. അതൊരു ബ്രില്യൻ മൂവ് ആയിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പകുതിയിൽ മൊറാലസ് ആയിരുന്നു ഓൺ ഫോം. ബാർസലോണയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ബാർസലോണയുടെ റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് ഡാനി ആൽവേസ് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഇഷ്യൂസ് ശരിക്കും പറഞ്ഞാൽ ഒബാമയാങ് മൊറാലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഫസ്റ്റ് ഹാഫ് ഫോർ ലെവന്റെ. 0-0 ആദ്യ പകുതിയിലേക്ക് പോകുന്നു, രണ്ടാം പകുതി സ്റ്റാർട്ട് ചെയ്യുന്നു. 48-ാമത്തെ മിനിറ്റിൽ ഇതുവരെ ഗെയിമിൽ അധികം ഇൻവോൾവ് ആവാത്ത ഡെംബലയുടെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ടു ഫെറാൻ ടോറസ്, ഒരു ബ്രില്യൻ ഹെഡർ, ഒരു ഈക്വൽ ആൻഡ് ഗുഡ് സേവ് ബൈ ദി ലെവന്റെ ഗോൾ കീപ്പർ കാർഡിനസ്. ഇപ്പോഴത്തെ ടെർ സ്റ്റെഗൻ സേവ് ചെയ്യുന്നതിന്റെ ആ ഒരു ലെവൽ വന്നില്ലായിരുന്നുണ്ടെങ്കിലും, ആവശ്യമുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും, ഇറ്റ് വാസ് എൻ എക്സ്ട്രീംലി ഗുഡ് സേവ്. പക്ഷേ ഉടനടി തന്നെ 49-ാമത്തെ മിനിറ്റിൽ ഇപ്പുറത്തെ സൈഡിൽ പെനൽറ്റി ഫോർ ലെവന്റെ. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽവസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സോൺ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് ലെവന്റെയിൽ, പുള്ളിക്കാരൻ പെനൽറ്റിയിലേക്ക് ഇങ്ങനെ വൺ ടച്ച് പാസ് ചെയ്തിട്ട് ഓടൂല്ല ഉള്ളിലേക്ക്. ആ ഓടുന്ന സമയത്ത് ഇങ്ങനെ കൈയും കൊണ്ടെടുത്താണ് തിരിച്ചിട്ടു. അതോടെ പെനൽറ്റി കിട്ടുന്നു, മൊറാൽസസ് സ്കോർ ചെയ്യുന്നു, 1-0 ലെവന്റെ ലീഡ് ചെയ്യുന്നു. ആൻഡ് വെറും 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു പെനൽറ്റി കിട്ടുന്നു. ഇതൊരു കോർണറാണ് ലെവന്റെ എടുക്കുന്നത്. ആ കോർണറിൽ നിന്ന് എറിക് ഗാർസിയയുടെ കയ്യിൽ നിന്ന് തട്ടി അതൊരു പെനൽറ്റി ആവുകയാണ്. സോ എറിക് ഗാർസിയ ഒരു ഗോൾ സേവ് ചെയ്യുന്നു, ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് മൊറാലസ് ഈ പെനൽറ്റി എടുത്തില്ല എന്ന് എനിക്ക് അറിയില്ല. ഇറ്റ് ഗെറ്റ് സേവ്ഡ് ബൈ ടെർ സ്റ്റെഗൻ, നല്ലൊരു സേവ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ ജംഗ്ഷൻ ആണ്, കാരണം ലെവന്റെ ഈസ് ലീഡിംഗ് 1-0. ഡോമിനേറ്റിംഗ് അല്ല, വളരെ മനോഹരമായിട്ട് കളിക്കുന്നു. ബാർസലോണനെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. പെനൽറ്റി കിട്ടുന്നു, ഗോൾ അടിച്ചു, 2-0. ദ ഗോൾ വുഡ് ഗെയിം വുഡ് ഹാവ് ബീൻ സീൽഡ്. പക്ഷെ ആ ഒരു പെനൽറ്റി മിസ് ചെയ്യുന്നു, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഘടകമായി മാറുകയാണ്. കാരണം അതിനുശേഷം ഗാവി ആൻഡ് പെഡ്രി എന്നെ നമ്മുടെ ഷാബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഫോർ ഡിയോങ് ആൻഡ് നീക്കോ. നീക്കോ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മത്സരമാണ്, അതുകൊണ്ട് ഫുൾ 90 മിനിറ്റ്സ് കൊടുത്തില്ല. ഹി വാസ് ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ പൊസിഷൻസ് ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പെഡ്രി ആൻഡ് ഗാവി കംസ് ഇൻ, അതോടെയാണ് കളി ഇത് മാറുന്നത്. പക്ഷെ കളി മാറുന്ന അതിന് മുമ്പ് ഒരു ബ്രില്യൻ്റ് ക്രോസ്, അതായത് സാധാരണ ഒരു ബിൽഡപ്പ്, റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് ഡെംബലിലേക്ക് ബോൾ കിട്ടുന്നു. അങ്ങനെ അതുവരെ ബാർസലോണ ത്രെട്ടനിങ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ പോലെ ഒരു ഫോർവേഡ് അറ്റാക്ക് പോകുന്നൊരു അറ്റാക്ക് പോകുന്നു, ഡെംബലയുടെ ബോളിൽ കാലിൽ ബോൾ കിട്ടുന്നു, പുള്ളിക്കാരൻ നോക്കുന്നു, ഒബാമയങ് അവിടെയുണ്ട്, ഒരു ക്രോസ്, പിൻ പോയിന്റ് ക്രോസ്, പിൻ പോയിന്റ് ഹെഡർ, 1-1.
അതോടെ കളിയുടെ ഗതി മാറി. കാരണം ബാഴ്സലോണയ്ക്ക് ആ ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. അവർ പതുക്കെ പതുക്കെ കുറേ കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് 63-ാമത്തെ മിനിറ്റിൽ ഒരു മാജിക് ഫ്രം ഗാബി, ഒരു ക്ലാസിക്, ഒരു സാല മെസ്സി നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് ബോൾ എടുക്കുന്നു, 1-2 ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് പോകുന്നു, 2 ഡിഫൻഡേഴ്സിനെ കട്ട് ചെയ്ത് പോകുന്നു, അപ്പൊ തന്നെ ആ പെനൽറ്റി ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു, അപ്പോഴത്തേക്കും ലെവന്റയുടെ 2 ഡിഫൻഡേഴ്സിനെ പുള്ളിക്കാരൻ വലിച്ചെടുക്കുന്നു, ഒരു ബ്യൂട്ടിഫുൾ കട്ട് ബാക്ക് നമ്മുടെ പെഡ്രിക്ക് വേണ്ടി, ആൻഡ് പെഡ്രിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് ടുവേർഡ്സ് ദ കോർണർ ഓഫ് ദ പോസ്റ്റ്, 2-1 ബാഴ്സലോണ ലീഡ്. ഒരു മൊമെന്റ് ഓഫ് മാജിക് ആണ് സത്യം പറഞ്ഞു. സോ ഡെംബലയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസും ഗാവിയുടെ ഒരു ഇൻഡിവിജ്വൽ മൂവ്മെന്റും സത്യം പറഞ്ഞ ബാഴ്സലോണയെ തിരിച്ച് മത്സരത്തിൽ കൊണ്ടുവരുന്നു, ലീഡ് എടുപ്പിക്കുന്നു. അതോടെ ബാഴ്സലോണ സ്റ്റാർട്സ് ടേക്കിംഗ് കൺട്രോൾ. പിന്നെ 1-2 അറ്റാക്കുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു നമ്മുടെ ലെവന്റെ, പക്ഷെ എന്നാലും അത്രത്തോളം ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്ത പോലെ ആ ഒരു കളി ഡോമിനേറ്റ് ചെയ്തില്ല. കളി വീണ്ടും മാറുന്നത് 81-ാമത്തെ മിനിറ്റിലാണ്. വീണ്ടും ഒരു പെനൽറ്റി. ആ പെനൽറ്റിയുടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരികയായിരുന്നു, വന്നിട്ട് പുള്ളിക്കാരൻ ഡാനി ഗോമസിനെ പെനൽറ്റി ഏരിയയിൽ ചവിട്ടി വീഴ്ത്തുകയാണ്. ആൻഡ് ദിസ് ടൈം ലെവന്റെ സ്കോർസ് 2-2, കളി ഡ്രോ പിടിക്കുന്നു. ആൻഡ് ഗോൾ അടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് ഗോൾ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ടീമിന് കോൺഫിഡൻസ് വരാണ്. ലെവന്റെ പതുക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു, പതുക്കെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് എന്നാലും ബാഴ്സലോണ ഹോൾഡ് ദ ഗെയിം, ഡ്രോയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. 87-ാമത്തെ മിനിറ്റിൽ ഒരു നല്ല രസകരമായ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ത്രൂ ബോൾ ജോർഡി ആൽബ ടുവേർഡ്സ് ഗാവി, പക്ഷെ അതൊരു എക്സാക്ട് ത്രൂ ബോൾ ആയിരുന്നില്ല, അതൊരു ഡിഫ്ലക്റ്റഡ് ഉണ്ടായിരുന്നു. ഗാവിക്ക് പോകുന്നു, ഗാവി ആ ബോൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു, ഓൾമോസ്റ്റ് 1-on-1 വിത്ത് ദ ഗോൾ കീപ്പർ, പക്ഷെ അത് ബ്യൂട്ടിഫുൾ സേവ് ബൈ കാർഡിനാസ് ദ ഗോൾ കീപ്പർ. അപ്പോൾ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുന്നു. പിന്നെ 91-ാമത്തെ മിനിറ്റിൽ പെഡ്രിയുടെ വീണ്ടും പെനൽറ്റി ബോക്സിലേക്ക് ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിരുന്നു. നുഴഞ്ഞുകയറ്റത്തിനിടയ്ക്ക് പെഡ്രിയുടെ ഷൂസ് നഷ്ടപ്പെടുന്നു, ഷൂസ് ഇല്ലാണ്ട് പുള്ളിക്കാരൻ ഡ്രിബിൾ ചെയ്യുന്നു, പക്ഷെ അത് ആ മൊമെന്റ് ലെവന്റെ സേവ് ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി 92-ാമത്തെ മിനിറ്റിൽ അഗെയിൻ ഷിയർ ഇൻഡിവിജ്വൽ ക്വാളിറ്റി, ജോർഡി ആൽബയുടെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ്, ആൻഡ് ലൂക്ക് ഡിയോൺ, സൂപ്പർ സബായി വന്ന ലൂക്ക് ഡിയോൺ, ബ്രില്യൻ്റ് ക്ലിനിക്കൽ ഹെഡേഴ്സ് ടുവേർഡ്സ് ദ കോർണർ ഓഫ് ദ പോസ്റ്റ്. അതോടെ ബാഴ്സലോണ ജയിക്കുന്നു. ഫുട്ബോൾ ഇസ് എ ക്രൂവൽ ഗെയിം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. കമന്റേറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടായിരുന്നു വി ഫീൽ ബാഡ് ഫോർ ലെവന്റെ. സത്യമാണ്, വളരെ മനോഹരമായിട്ട് തന്നെ അവർ കളിച്ചു, ഡോമിനേറ്റിംഗ് ആയിട്ട് അവർ കളിച്ചു. പക്ഷെ ബാഴ്സലോണയുടെ കയ്യിലുള്ള ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, ആ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ക്രൂഷ്യൽ, എന്താ പറയണേ, ഡിഫറൻഷിയേറ്റർ ഈ ഒരു മത്സരത്തിൽ. ബാഴ്സലോണ വിൻസ്, 2-ാം സ്ഥാനം ലലീഗയിൽ ഉറപ്പിക്കുന്നു. ലെവന്റെ വീണ്ടും റെലിഗേഷനിൽ നിന്ന് തന്നെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീൽ സോറി ഫോർ ദാം, പക്ഷെ ദിസ് ഈസ് ഫുട്ബോൾ. ചോദ്യം, ഷാബി കോഡ് ഫൈനലി ടീമുകൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളതാണ്. കാരണം ഒരു 19-ാമത്തെ ടീമിന് ഇങ്ങനെ ബാഴ്സലോണയെ വെള്ളം കുടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീമുകൾക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള ചോദ്യമായിരിക്കും. ഇനി വരാൻ പോകുന്ന ലലിഗ ഗെയിംസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബാഴ്സലോണയ്ക്ക് ഹൈ പ്രസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വരുന്ന കളികളിൽ കണ്ടറിയാം. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ. മറക്കണ്ട, ഫുട്ബോൾ ഇസ് ലൈഫ്.